മലപ്പുറം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണത്തിൽ അഴിമതി നടന്നതായ ആരോപണം. 2021-22 വർഷത്തിലാണ് സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പണപ്പിരിവ് നടത്തിയും വ്യാപാരികളിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചുമാണ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ നവീകരണം നടത്തിയതെന്നാണ് ആക്ഷേപം. കൂടാതെ തൊണ്ടി മുതലായി സൂക്ഷിച്ച മണലും സ്റ്റേഷൻ നവീകരണത്തിനായി ഉപയോഗിച്ചതായി ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ പരാതി ഉയർന്നിരുന്നു. ആ നവീകരണത്തിന് 24 ലക്ഷം രൂപ ചെലവായി എന്നാണ് പോലീസുകാർ പറയുന്നത്. അത്രയും 24 ലക്ഷം രൂപ ചെലവാക്കി നടത്തിയ നവീകരണം നിങ്ങൾക്ക് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പോയാൽ മനസ്സിലാവും. അവിടെ ടൈൽസ് സൗജന്യമായി നൽകിയതാണ്, കമ്പികളും മേലെട്ട ഷീറ്റുകളും സൗജന്യമായി ലഭിച്ചതാണ്, സിമൻറ്റ് മണൽ തൊണ്ടി മണൽ ഉപയോഗിച്ചായിരുന്നു ആ നവീകരണം. അക്കാലത്ത് തന്നെ ഈ ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് എസ് പി ആയിരുന്ന സുജിത് ദാസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. അന്നൊക്കെ ഞങ്ങൾ പരാതി നൽകിയത് സുജിത് ദാസ് ഐ പി എസിനായിരുന്നു. ഡി ജി പിക്കും മറ്റൊക്കെ പരാതി നൽകി, പക്ഷേ അവരൊക്കെ സുജിത് ദാസ് ഐ പി എസിനെ കൊണ്ടാണ് അന്വേഷിപ്പിച്ചത്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അന്ന് അവിടെ എസ് എച്ച് ഒ ആയിരുന്നത് സന്ദീപ് കുമാറാണ്, അതിന് അതേപോലെ എസ് ഐ ആയിരുന്നത് പ്രിയനാണ്. അവരൊക്കെ അന്ന് ആരോപണത്തിന് വിധേയരായ ആളുകളാണ്. അന്വേഷണം പക്ഷേ ഞങ്ങൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും അന്വേഷണം എവിടെയും എത്തിയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും സ്പോൺസർഷിപ്പിൽ നടത്തിയ നവീകരണത്തിന് സർക്കാരിൽ നിന്നും പണം വാങ്ങിയെന്നാണ് പരാതി. അന്ന് പണം നൽകാതിരുന്ന വ്യാപാരികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതായും ആക്ഷേപം ഉയർന്നിരുന്നു. നിർമ്മാണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മീഡിയാവൺ, തിരൂർ. ജംഷീർകോട് ഇനി ചേരുന്നുണ്ട്. ജംഷീർ, ഈ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പി വി അൻവർ ഈ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ വലിയ അഭാഗതയുണ്ട്, ഇല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. അതിനുശേഷം പി വി അൻവർ തന്നെ അവിടെ പോയി നേരിട്ട് പരിശോധനകൾ നടത്തിയതാണ്. ഇതിൽ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ പോലീസ് സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അഴിമതി? പി വി എൻ എം എൽ എയുടെ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്ന തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? 2021-22 കാലയളവിലാണ് ഈ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അന്ന് വ്യാപാരികളിൽ നിന്നും അതോടൊപ്പം തന്നെ പിരിവെടുത്തുമാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ അതിന്റെ പേരിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം രൂപ സർക്കാരിൽ നിന്നും പോലീസ് വാങ്ങി എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുജിത് ദാസിന് പരാതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഡി ജി പി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. സുജിത് ദാസിനെ കൂടി ഈ കേസ് അന്വേഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസ് പിന്നീട് യാതൊരു പുരോഗതിയും ഈ കേസിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വ്യാപാരികളിൽ നിന്ന് വ്യാപകമായി പണം വാങ്ങുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിരുന്നു. ഇതുമായി സഹകരിക്കാത്ത വ്യാപാരികളെ ബുദ്ധിമുട്ടാക്കുന്നു, അതായത് അവരുടെ ഷോപ്പിന് മുന്നിൽ വാഹനം പോലീസ് വാഹനം കൊണ്ടിട്ട് വാഹന പരിശോധന നടത്തി ആളുകൾ അങ്ങോട്ട് വരുന്നത് ഒഴിവാക്കുന്ന രീതിയിലുള്ള അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നത് അന്ന് വ്യാപാരികൾ വ്യാപക പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട തൊണ്ടി മണലിൽ നിന്നുള്ള മണൽ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന് നിർമ്മാണങ്ങൾ നടത്തിയത് എന്ന ആരോപണം ഉണ്ടാവുകയും അന്ന് വ്യാപകമായ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചടക്കം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് മനസ്സിലാകുന്നത് അന്നത്തെ സി ഐ ആയിരുന്നയാൾ ഈ സുജിത് ദാസിന്റെ ആളാണ് എന്നുള്ള ആരോപണവും അന്ന് ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ തീവൻപറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നതോടുകൂടിയാണ് ഇതിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് അടക്കമുള്ളവർ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. സുജിദാസിന്റെ അടക്കം നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പിരിവ് നടന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ യൂത്ത് ലീഗ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നത്. ശരി.